பகிட 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 பம்பரம். എന്നെ ഇത്രയും കാലം സംശയിച്ച് സംശയിച്ച് നടന്നതിന്റെ കാര്യം എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായി. എടി ആസാമിക്കാര് എന്റെ കുട്ടമ്മച്ചേട്ടാ ഒന്ന് പെട്ടെന്ന് വാ, സാധനം അവിടെ എത്തിക്കേണ്ട സമയമായി. അയാളെ സ്വഭാവം അറിയാലോ, ഒരു സെക്കൻഡ് താമസിച്ചാൽ വണ്ടിയും കത്തിക്കും നമ്മളെയും പോയിക്കും. നിനക്ക് ഭാവി അറിഞ്ഞുകൂടാത്തോണ്ടാ കാര്യം സാധിക്കാന്നാലേ അയക്ക് ദേഷ്യം വരൂ. നമ്മളിപ്പോ കാര്യം സാധിച്ചോണ്ടതില്ല, അതുകൊണ്ട് ഒരു മണിക്കൂർ ലേറ്റായാലും കുഴപ്പമൊന്നുമില്ല. ആ ശരി തമ്പടി. ആ സൈഡ് നോക്കിയേ. ആ റൈറ്റ്. ബൾബ് കീഴെ ഇരിക്കട്ടും. അപ്പൊ മുതലാളി എന്റെ പക്കം തൂങ്ങരുത്. മുതലാളി എന്റെ പക്കം തൂങ്ങി ഒരു കണ്ണടാ. ഇനി മുതൽ നിനക്ക് അവൻ മുതലാളി അല്ലേ. ആടാ ഇതെതൊക്കെ വെച്ചിരിക്ക, ഇങ്ങ തൂക്കടാ, പെട്ടെടുത്ത് വാടാ. നീ വീട് മുട്ടി പോയാൽ എങ്കപ്പെടുക്കോടി. എങ്കപ്പെടുത്താൽ എനിക്കെന്നെ ഒരു ചുക്കുമില്ലേ. ഇന്റെ ഇടത്ത് കാല് കുത്തിയാ ഉന്നുടെ കാല് വെട്ടിടുവേ. എന്നാ പിന്നെ ഞാൻ കൂടെ വരും ഊരുക്ക്. പതിനാല് മാസം അന്താ പഞ്ചാബി പെണ്ണിട്ട് ആടി പാടി നടന്നിട്ട് ഊരിക്ക് വരണമാ. പിന്നെ ഊരിലെങ്ങ പാത്താ കാല് കാണില്ലേ. പാടാ മുത്തുക്കണ്ണ. കടവുളെ എവിടെയൊന്ന് പറഞ്ഞു പോകുന്ന ഇപ്പിടുന്ന ഞാൻ എന്നാ ചെയ്യണേ. സത്യമാണോ പളുങ്ക് നീ പറയുന്നേ? ഞാൻ എന്തിനാടി കള്ളം പറയുന്നേ? അവന്മാര് വേഷവും കെട്ടി ആ ചെട്ടിയാരുടെ വീട്ടിൽ കയറിയതോടെ ആകെ ലഹള ഉണ്ടായെന്ന് ആ ഓന്തുളിക്ക് വാസി എന്നോട് പറഞ്ഞു. നീ നോക്കിക്കോടി, അവന്മാര് പ്രമാണം അടിച്ചോണ്ട് വരും. അതിനുള്ള മെടുക്കൊന്നും അവനില്ല എന്ന് നീ പറഞ്ഞാ മതി. അവന്മാര് പ്രമാണം കൊണ്ടുവരും, ആ ചെട്ടിയാരുടെ കുടുംബവും കലക്കും. ഏ ഞാൻ പറഞ്ഞടി മറ്റവൻ അവനിങ്ങോ. എന്റെ കൂട്ടുകാരൻ ആ സത്യനെ. അത് ശരി, നിങ്ങൾ രണ്ടുപേരും കൂടെയല്ലേ പോയത്? ആ പ്രമാണം എടുത്തോണ്ട് ഓടുന്ന വഴിക്ക് പിരിഞ്ഞതാ. പ്രമാണം കിട്ടിയോ? പിന്നെ കിട്ടാതെ. ഇനി അവൻ വേറെ വല്ല ആപത്തിലും ചെന്ന് പെട്ടോ ദൈവമേ. ഞാന് ഒന്നുകൂടെ പോയി നോക്കിയിട്ട് വരാമേ. അബ് ക്യാ ദേഖ്നേ ഹൈ ബദ്മാഷ്. ഇനി എന്തോന്ന് നോക്കാൻ. പറഞ്ഞ സമയത്ത് കാശ് ഇവിടെ എത്തിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? എന്നെയും കൊല്ലു, എന്റെ മുതലാളിയും കൊല്ലു. അബ് കിത്തനെ ബജഹുവ. ഇപ്പൊ മണി എത്രയായി? പറഞ്ഞ സമയം കഴിഞ്ഞ് 10 മിനിറ്റ് കൂടെ ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എന്നെയും കൊല്ലണം, എന്റെ മുതലാളിയും കൊല്ലണം, പിന്നെ എന്നെയും കൊല്ലണം. പഹലെ കിസ്കോ മർന ആദ്യം ആരെ കൊല്ലണം? ആദ്യം എന്റെ മുതലാളിയെ കൊല്ലണം. അയാളല്ലേ കാശേരാന്ന് പറഞ്ഞ് പറ്റിച്ചേ. അയാൾ ചാവുമ്പം ഞാൻ ഈ മുതലാളിയുടെ കൂടെ ആവും, പിന്നെ എന്തിനാ എന്നെ കൊല്ലുന്നത്? ഇതാണോ കാശു കൊണ്ടുവരുമെന്ന് പറഞ്ഞ ഗാഡി? ഇതാ മുതലാളി കാശു കൊണ്ടുവന്ന വണ്ടി. കാലിത്തീറ്റയാണോ അതോ അറക്കപ്പൊടിയാണോ? അയ്യോ കാലിത്തീറ്റ അറക്കപ്പൊടി ഒന്നും അല്ല, നല്ല ഒന്നാം തരം നോട്ടാ ചാക്കിനകത്ത്. അത്രയും ഒന്ന് അഴിച്ചു കാണിക്കണം മുതലാളിക്ക് ചാക്ക് അത്രയും. ശരി സാർ.
ഇവിടെ വെക്ക്. എന്റെ പണം, എന്റെ മാത്രം പണം. ഇനി ഞാൻ ഈ ലോകം വിലക്ക് മേടിക്കും ഈ പണം കൊണ്ട്. എന്റെ മാത്രം പണം. എന്റെ പണമാണിത്, എന്റെ പണം. എനിക്കടിച്ച് പൊളിക്കാനുള്ള പണം. തറയിൽ വെക്കാതെ അത് കെട്ടി ചാക്കിനകത്താക്കടോ. എന്റെ ജീവിതമാണത്, ജീവിതം. മേരാ സിന്ദഗി, മേരാ സിന്ദഗി. സബ്സെ ബഡാ ചീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് പണം. ഈ പണം, എന്റെ പണം. പണമില്ലാത്തവൻ പിണം. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ആ ചെട്ടിയാരുടെ വീട്ടിലെത്തിയപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഒളിച്ചു കളി വേണ്ട. എന്താ എടാ, നീ എത്തിയോ? എന്താടാ എടാ, നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി. ഉത്തരം കിട്ടിയോ? പണം. പണമോ? അതെടാ പണം. ഇന്ന് ഭൂമിയിലെ ഏറ്റവും വലിയ സംഗതി പണമാണാ. പണം യോമാരി ചാക്കിൽ കെട്ടി കടത്തുന്നത് പണം. ചെട്ടിയാർ അലിമാരിൽ വെച്ച് പൂജിക്കുന്നതും പണം. തട്ടാൻ അറുമുഖം നാട്ടുകാരെ പറ്റി ചൊണ്ടാക്കുന്നതും പണം. അതാണാ നമ്മുടെ ഉത്തരം. നമ്മുടെ താവളം കണ്ടുപിടിക്കാൻ വേഷം മാറി വന്നിരിക്കുകയാണ് അവന്മാര്. സംശയമില്ല, ചെട്ടിയാരൻ തട്ടാൻ ഒതുക്കിയതേ ഇവന്മാരാണോ? ആ കേട്ടില്ല അവന്മാര് പറയുന്നേ? എങ്കിലും നമുക്ക് ഒരു നിമിഷം പോലും ഇവിടെ കളയാനില്ല. വാടാ സത്യ, പുറപ്പെടാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്തു തീർക്കണം. ഈ പ്രമാണം ആ കുട്ടിയുടെ പക്കൽ എത്തിക്കണം. നീ വാ, നമുക്ക് ആദ്യം അങ്ങോട്ട് പോവാം. നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ ഹൃദയംഗമായ കൂപ്പുകൈ. എന്നാ വരട്ടെ. ഞങ്ങളുടെ താവളവും രഹസ്യങ്ങളും മനസ്സിലാക്കിയിട്ട് അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ? രണ്ടിനെയും പിടിച്ചാ തൂണിക്കെട്ട്. സത്യാ,